ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് എക്സിലെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ നേവിയുടെ ASSRനും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ GDക്കും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലി ആഗ്രഹിക്കുന്ന ഇപ്രാവശ്യത്തെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള നിങ്ങളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ വാല്യൂ ഓഫ് sin²45 മൈനസ് sin²15. sin²45 മൈനസ് sin²15ൻ്റെ വാല്യൂ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ A √3/2, ഓപ്ഷൻ B 1/2, ഓപ്ഷൻ C 1, ഓപ്ഷൻ D √3/4. അപ്പോൾ നമുക്ക് ഈ ഒരു sin²45 മൈനസ് sin²15 നമുക്കൊന്ന് മാറ്റി എഴുതാം. അതായത് sin² A മൈനസ് B എന്ന ഫോർമുലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ sin A + B sin A - B എന്ന് വരും. അപ്പോൾ ഇതിൽ A എന്ന് പറഞ്ഞാൽ 45 ആണ്, B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ആണ്. സോ സൈൻ ഇവിടെ 45 + 15 എന്ന് പറഞ്ഞാൽ 60 ആണ് ഇൻറ്റു sin 45 - 15 എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ അവിടെ വരുന്നത് sin 60യുടെ വാല്യൂ √3/2 ആണ് ഇൻറ്റു sin 30യുടെ വാല്യൂ 1/2. സോ √3/4. അപ്പോൾ ഇതിൻ്റെ വാല്യൂ sin²45 മൈനസ് sin²15ൻ്റെ വാല്യൂ എന്നുള്ളത് ഓപ്ഷൻ D √3/4 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, if f(x) is equal to log 1 + x / 1 - x and g(x) is equal to 3x + x³ / 1 + x², then what is the value of f(g)(x) is equal to? ഓപ്ഷൻ നമുക്ക് നൽകിയിരിക്കുന്നത് ഓപ്ഷൻ A -f(x), ഓപ്ഷൻ B 3f(x), ഓപ്ഷൻ C f(x³), ഓപ്ഷൻ D -3f(x). അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് f(x) log 1 + x / 1 - x എന്ന് തന്നു. എന്നിട്ട് g(x)ൻ്റെ വാല്യൂ ഇവിടെ തന്നു 3x + x³ / 1 + x³. അങ്ങനെയെങ്കിൽ f(g)(x)ൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പം ഇവിടെ ഈ ഒരു എക്സ് എന്ന ടേമിൽ മൊത്തം നമ്മൾ ഇവിടെ g(x)ൻ്റെ വാല്യൂ ആയ ഈ വാല്യൂ ഇവിടെ പുട്ട് ചെയ്യണം. അതായത് f(g)(x) ആണ് നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതിൽ f(x) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ log 1 + x / 1 - x ആണ്. ഇനി നമുക്ക് ഇവിടെ ഈ എക്സിൻ്റെ ടൈമിൽ നമ്മൾ f(g)(x) ആണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ എക്സ് വരുന്ന ടൈമിലൊക്കെ ഈ ഒരു g(x)ൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കണം. സോ അതായത് log 1 + ഇനി എക്സിൻ്റെ വാല്യൂ ഇവിടെ g(x)ൻ്റെ വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് 3x + x³ / 1 + 3x² ഈ വാല്യൂ 1 - ഇനി എക്സിൻ്റെ വാല്യൂ ഇത് കൊടുക്കുക 3x + x³ / 1 + 3x². സോ ഇത് സോൾവ് ചെയ്യുക. ലോഗ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം 1 × 1 + 3x². അതായത് 1 + 3x² + 3x + x³ / 1 + 3x². ദെൻ / ഇവിടെ വരുന്ന ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 1 + 3x². ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ -3x, ദെൻ ഇവിടെയും -x³ / 1 + 3x². ഇനി ഇവിടെ 1 + 3x² ഉണ്ട്, ഇവിടെ 1 + 3x² ഉണ്ട്, രണ്ടും കട്ട് ചെയ്യുക. ദെൻ നമുക്ക് വരുന്നത് log 1 + 3x² + 3x डिवाइडेड बाई 1 + 3x² -3x - x³ സോ നമുക്ക് ഈ ഒരു ഫോം അതായത് ഇവിടെ വന്നിട്ടുള്ളത് a + b ഹോൾ ക്യൂബിൻ്റെയും ഇവിടെ താഴെ a - b ഹോൾ ക്യൂബിൻ്റെയും രീതിയിലാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതായത് a = 1 ഉം b = x ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ a³ + 3a² b then + 3b² a + x³ then താഴെ അതുപോലെ വരുന്നു. അതായത് ഇവിടെ വരുന്നത് log 1 + x² divided by 1 - x³ സോ ഒന്നുകൂടി മാറ്റി എഴുതാം. ഇവിടെ താഴെ ഹോൾ ക്യൂബുണ്ട്, താഴെയും ക്യൂബുണ്ട്, മുകളിലും ക്യൂബുണ്ട്. സോ 1 + x / 1 - x² സോ ഇവിടെ ലോഗ് ആയതുകൊണ്ട് 3 log 1 + x / 1 - x എന്ന് വന്നു. അതായത് ഈ log 1 + x / 1 - x എന്നുള്ളത് f(x) ആണ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് f(x = log 1 + x / 1 - x. അതായത് ഇത് വരുന്നത് 3 f(x). അതായത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 f(x) ഈസ് ദ റൈറ്റ് ആൻസർ. സോ മനസ്സിലാവാത്തതിന് ഒന്നൊരു വീഡിയോ പോസ് ചെയ്യുക, പോസ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുക, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഇവിടെ വരുന്നത് a + b ഹോൾ ക്യൂബിൻ്റെയും a - b ഹോൾ ക്യൂബിൻ്റെയും രീതിയിൽ നമ്മൾ മാറ്റി എഴുതിയിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, the solution of given inequality is mod 2x - 3 < <5 നൽകിയിരിക്കുന്ന ഓപ്ഷൻ a -1 < (x <4 ഓപ്ഷൻ b -1 < (x (4 ഓപ്ഷൻ c -4 < (x (1 ഓപ്ഷൻ d -4 < (x (1 സോ ഇതൊന്ന് മാറ്റി എഴുതാം. അതായത് ഈ മോഡ് മാറ്റിയിട്ട് -5 < (2x - 3 < (5 സോ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ സോൾവ് ചെയ്യാം. അതായത് -5 < (2x - 3 സോ ഈ -3 ഇങ്ങോട്ട് എടുക്കുമ്പോൾ -5 + 3 < (2x അതായത് -2 < (2x സോ x < ഇവിടെ ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവരിക -2/2 അതായത് -1 < (x എന്ന് വന്നു. ഇനി ഈ ടേം 2x - 3 < (5 ഈ -3 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. അതായത് 2x < (8 എന്ന് വരും. x < (8/2 x < (4 അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ അതായത് -1 < (2x (4 സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. -1 < (2x (4 അടുത്ത ചോദ്യം, if y = log sin√x then dy/dx ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് y = log sin√x ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എ 1/sin√x ഓപ്ഷൻ ബി cot√x / √x ഓപ്ഷൻ സി 12 √x / sin√x ഓപ്ഷൻ ഡി cot√x / 2 √x അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. സോ dy/dx of log sin√x സോ log എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/x ആണ്. സോ ഇവിടെ വരുന്നത് 1/sin√x. ഇനി sin√xൻ്റെ ഡെറിവേറ്റീവ് cos√x ആണ് ഇൻറ്റു ഇനി √xൻ്റെ ഡെറിവേറ്റീവ് 1/2 √x ആണ്. സോ മുകളിലൊരു cos√x ഉണ്ട്, താഴെ ഒരു sin√x ഉണ്ട്. സോ cos x/sin x എന്ന് പറഞ്ഞാൽ cot x ആണ്. സോ cot√x / ഇവിടെ ഒരു 2 √x ഉണ്ട്, 2 √x സോ ആൻസർ cot√x / 2 √x ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. cot√x / 2 √x അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 2 cos² x - cos 2x / sin² x dx അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ടാൻ എക്സ് പ്ലസ് സി, ഓപ്ഷൻ ബി സൈൻ 2x മൈനസ് കോട്ട് എക്സ് പ്ലസ് സി, ഓപ്ഷൻ സി മൈനസ് കോട്ട് എക്സ് പ്ലസ് സി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്യുമ്പം ഈ ഒരു കോസ് 2x നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് കോസ് 2x ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ ax മൈനസ് 1. സോ ഇനി ഇത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ഇൻ്റഗ്രൽ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് ഓഫ് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. സോ ഇത് പുറത്തേക്ക് വരുമ്പം 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 2 കോസ് സ്ക്വയർ എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. സോ ഇവിടെ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 2 കോസ് സ്ക്വയർ എക്സ് 0 ആയിട്ട് മാറി. ദെൻ ഇവിടെ ഉണ്ടാവുന്നത് ഇൻ്റഗ്രൽ 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. അതായത് 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊസീക് സ്ക്വയർ എക്സ് ആണ്. സോ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ്. അതായത് കൊസീക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് കോട്ട് എക്സ് ആണ്. സോ മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ദ ഇൻ്റഗ്രൽ ഫോർ ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഇന്ത്യൻ നേവിയുടെ ASSRനും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ GDക്കൊക്കെ സർവ്വസാധാരണമായിട്ട് ചോദിക്കുന്നതാണ്. സോ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. ഓപ്ഷൻ എ മൈനസ് സൈൻ എക്സ് പ്ലസ് സീക്ക് എക്സ് പ്ലസ് സി, ഓപ്ഷൻ ബി മൈനസ് കോട്ട് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി, ഓപ്ഷൻ സി കോസ് എക്സ് പ്ലസ് സീക്ക് എക്സ് പ്ലസ് സി, ഓപ്ഷൻ ഡി മൈനസ് ടാൻ എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. സോ നമുക്ക് ഈ നൽകിയിരിക്കുന്ന ഈ ഒരു ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതായത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, നമുക്കിത് കട്ട് ചെയ്ത് പോകുന്ന ടേമുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്നത് ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. സോ ഇവിടെ മുകളിലൊരു കോസ് സ്ക്വയർ എക്സ് ഉണ്ട്, താഴെ ഉണ്ട് ഒരു കോസ് സ്ക്വയർ എക്സ്, കട്ട് ചെയ്ത് കളയുക. ഇതിനിവിടെ സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, ഇവിടെ ഒരു സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. ദെൻ ഇവിടെ വരുന്നത് ഇൻ്റഗ്രൽ 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. സോ 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ കോസീക് സ്ക്വയർ എക്സ് ആണ് പ്ലസ് ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്സ് സ്ക്വയർ എക്സ് ആണ്. സോ സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ്. ദെൻ ഇൻ്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് കോട്ട് എക്സ് ആണ് പ്ലസ് സീക്സ് സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് ടാൻ എക്സ് ആണ്, ടാൻ എക്സ് പ്ലസ് സി. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോട്ട് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മൈനസ് കോട്ട് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 5 ദെൻ ദ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി ഓപ്ഷൻ എ മെനി ടു 1, ഓപ്ഷൻ ബി 1 to 1, ഓപ്ഷൻ സി ഓൺ ടു, ഓപ്ഷൻ ഡി ഇൻവേഴ്സ്. അപ്പോൾ നമുക്കിവിടെ നൽകിയിരുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 5 ആണ്. അപ്പോൾ നമുക്കൊരു അസ്യൂം ചെയ്യാം എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ. ജസ്റ്റ് ഇവിടെ എക്സ് ഉള്ളടുത്ത് എയും ബിയും കൊടുക്കുക. അതായത് 2a പ്ലസ് 5 ഈസ് ഈക്വൽ ടു 2b പ്ലസ് 5. സോ ഇവിടെ ഇപ്പുറത്തൊരു പ്ലസ് 5 ഉണ്ട്, ഇപ്പുറത്തും പ്ലസ് 5 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി 2a ഈസ് ഈക്വൽ ടു 2b. അതായത് a ഈസ് ഈക്വൽ ടു b. അപ്പോൾ എന്തായിരിക്കും ഈ ഫംഗ്ഷൻ 1 to 1 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ ടാൻ സ്ക്വയർ തീറ്റ, ഓപ്ഷൻ ബി കോസ് സ്ക്വയർ തീറ്റ, ഓപ്ഷൻ സി കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് 1, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സീക് സ്ക്വയർ തീറ്റ മൈനസ് 1ൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക് സ്ക്വയർ തീറ്റയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ആണ്. അപ്പോൾ ഇതിൽ ഈ 1 ഇങ്ങോട്ട് എടുത്തു. അതായത് സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഈസ് ഈക്വൽ ടു tan square theta എന്ന് വരും. അതായത് sec square theta minus 1 എന്ന് പറഞ്ഞാൽ tan square theta ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.